സ്നേഹം മറ്റൊരാളെക്കുറിച്ചുള്ളതല്ല, അത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണുള്ളത് എന്നതാണ്. പക്ഷേ നമുക്ക് വ്യത്യസ്ത ബന്ധങ്ങളുണ്ട്, ഓരോ ബന്ധത്തിലും വ്യത്യസ്തങ്ങളായ ഇടപാടാണ്, ശരിയല്ലേ? അങ്ങനെയിരിക്കെ ഈ ഇടപാടിൻ്റെ ഉദ്ദേശ്യവും പ്രകൃതവും നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിനെ താറുമാറാക്കും. സ്നേഹം എന്നത് ഒരു നിശ്ചിത സ്ഥിതിയിൽ നിലകൊള്ളുക എന്നതാണ്. ബന്ധം ഒരു ഇടപാടാണ്. ഇടപാട് അതിൻ്റേതായ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചാൽ അത് തകരും. എനിക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട് സാർ. സ്നേഹത്തെ വിവിധ ഇനങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മാതൃസ്നേഹം, പിതൃസ്നേഹം, കൂടപ്പിറപ്പുകളുടെ ഇടയിലെ സ്നേഹം, ജീവിത പങ്കാളികളുടെ പരസ്പര സ്നേഹം, സ്ത്രീ പുരുഷ സ്നേഹം എന്നിങ്ങനെ. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് കാമം, സ്നേഹം, ധ്യാനം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടതാണോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തേത് ശിവനെയും ശക്തിയെയും സംബന്ധിച്ചാണ്. ശക്തി ഊർജമാണ്, ഊർജം പദാർത്ഥമാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇതിനെ ബോധമെന്നും പദാർത്ഥമെന്നും പറയാമോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോ, ഇറ്റ്സ് എ കംപ്ലീറ്റ് ടു മച്ച് ഓഫ് റോങ് ഡിപിക്ഷൻ ഹാപ്പൻഡ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇല്ല. അത് മുഴുവനും, അത് ഒരുപാട് മുൻവിധികളുണ്ട് അതിൽ. അതിലേക്ക് നമുക്ക് നോക്കാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അത് ജീവന്റെ മറ്റൊരു തലമാണ്, ഒരു പ്രത്യേക രീതിയിൽ നോക്കിക്കാണേണ്ട കാര്യമാണ്. ആദ്യത്തെ ചോദ്യമാണെങ്കിൽ നാം നേരത്തെ തന്നെ നമ്മളിത് സംസാരിച്ച കാര്യമാണ്. സ്നേഹം മറ്റൊരാളെക്കുറിച്ചുള്ളതല്ല. ഒരു വ്യക്തിബന്ധത്തിൽ മറ്റൊരാളുടെ സാന്നിധ്യമുണ്ട്. നമുക്ക് വ്യത്യസ്ത ആളുകളുമായി വ്യത്യസ്ത ബന്ധങ്ങളുണ്ട്, അങ്ങനെയല്ലേ? അത് നമ്മൾ ഏത് തരം പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കുട്ടി ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ അവനെ സ്നേഹത്തോടെ വാരിയെടുത്ത് മടിയിലിരുത്തും. എന്നാൽ നിങ്ങളുടെ അയൽക്കാരനാണ് വരുന്നതെങ്കിൽ അങ്ങനെ ചെയ്യരുത്. എന്നാൽ നിങ്ങളുടെ അയൽക്കാരനോടും നിങ്ങൾക്ക് സ്നേഹമില്ലേ? മടിയിൽ വെക്കാതെയും സ്നേഹിച്ചൂടെ? പറ്റുമോ ഇല്ലയോ? അപ്പോൾ നിങ്ങളുടെ അമ്മ വരുന്നു, നിങ്ങൾ കൈകൂപ്പിക്കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നു. നിങ്ങളുടെ പട്ടി വന്നാലോ ബൂ 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 എന്നൊക്കെ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോടെന്ന പോലെ തന്നെ നിങ്ങളുടെ നായയെയും സ്നേഹിക്കാൻ കഴിയുമോ? ഓ, അമ്മയെ പട്ടിയുമായാണ് ഇയാൾ താരതമ്യം ചെയ്യുന്നത്. വിഡ്ഢിത്തം മാറ്റിവെച്ചതിനോട് പറയൂ, നിങ്ങൾക്ക് നിങ്ങളുടെ നായയോട് ശരിക്കും സ്നേഹം തോന്നുമ്പോൾ അത് മറ്റുള്ളവയോടുള്ളതിനേക്കാളും കുറവാണോ അല്ലെങ്കിൽ മറ്റുള്ളവയേക്കാൾ കൂടുതലാണോ? സ്നേഹം മറ്റൊരാളെക്കുറിച്ചുള്ളതല്ല, അത് നിങ്ങൾ എങ്ങനെയാണുള്ളത് എന്നതിനെ കുറിച്ചാണ്. പക്ഷേ നമുക്ക് വ്യത്യസ്ത ബന്ധങ്ങളുണ്ട്. പട്ടിയുമായി നമുക്കൊരു രീതിയിലുള്ള ബന്ധമുണ്ട്, അമ്മയുമായുള്ളത് മറ്റൊരു രീതിയിലാണ്, നമ്മുടെ കുട്ടിയുമായുള്ളത് വേറെ രീതിയിലാണ്, സുഹൃത്തുമായുള്ളത് വേറെ രീതിയിലാണ്, ജോലി സ്ഥലത്തുള്ള വേറെ രീതിയിലാണ്. ബന്ധങ്ങൾ എന്നത് ഇടപാടുകളാണ്. ഇടപാടുകൾ വിവേകത്തോടെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവരുമായും ഒരേ ഇടപാട് നടത്താൻ കഴിയില്ല. ബഹുഭാരത്വം നിങ്ങളെയല്ല, നിങ്ങളെയല്ല, അതൊരാശയമാണ്, അതൊരാശയമാണ്. നിങ്ങൾ എന്നൊരു വ്യക്തി മാത്രമല്ല അത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആശയപരമായി അതത്രയേ ഉള്ളൂ. ഓരോ ബന്ധവും വ്യത്യസ്ത തരത്തിലുള്ള ഇടപാടാണ്, അങ്ങനെയല്ലേ? ആ ഇടപാടിൻ്റെ ഉദ്ദേശ്യം നിങ്ങൾക്കറിയില്ലെങ്കിൽ, സ്വഭാവം നിങ്ങൾക്കറിയില്ലെങ്കിൽ, തീർച്ചയായും നിങ്ങൾ അവയെ കൂട്ടിക്കലർത്തും, തീർച്ചയായും നിങ്ങളത് നശിപ്പിക്കും. അവർ നിങ്ങളോട് എത്ര അടുപ്പത്തിലായാലും ശരി, നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാം. നിരവധി ആളുകൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. തങ്ങൾ ഒന്നാണെന്നും ഒരിക്കലും വേർപിരിയുകയില്ലെന്നും കരുതിയ ആളുകൾ ഇന്ന് അവർക്കിടയിൽ ഭയങ്കരമായ രീതിയിൽ വെറുപ്പുളവാക്കുന്ന സാഹചര്യങ്ങളിലാണ്. പ്രത്യേകിച്ചൊരു കാരണം കൊണ്ടല്ല, അവർ മോശം ആളുകളായതുകൊണ്ടല്ല, മറ്റു കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല, ഇവയുടെ പരിമിതികൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് മാത്രമാണ്. പ്രവൃത്തിയും സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടു. സ്നേഹം എന്നതൊരു പ്രത്യേക സ്വഭാവമാണ്, ബന്ധമൊരു ഇടപാടാണ്. ഇടപാടുകൾ അതിന് നിയമങ്ങൾക്കനുസൃതമായി നടക്കണം. നിങ്ങൾ അതിനപ്പുറത്തേക്ക് അതിനെ തള്ളാൻ ശ്രമിച്ചാൽ അത് തകരും. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണ് എന്നതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല, ആർക്കും ഒന്നും ചെയ്യാനും കഴിയില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അത്ഭുതകരമായ രീതിയിലായിരിക്കാം. നിങ്ങളുടെ ചിന്തയിൽ, വികാരത്തിൽ, ശരീരത്തിൽ, നിങ്ങളുടെ ഊർജ്ജങ്ങളിൽ ഇങ്ങനെയാണ് നിങ്ങളുണ്ടായിരിക്കേണ്ടത്. നിങ്ങൾക്കുള്ളിൽ മധുരമായ വികാരമാണുള്ളതെങ്കിൽ നിങ്ങൾ കാണുന്ന എല്ലാത്തിനെയും നിങ്ങൾ സ്നേഹിക്കും. എന്നാൽ ഇടപാട് വ്യത്യസ്തമായിരിക്കും. മറ്റൊരാളുമായി ഞാൻ നടത്തുന്ന ഇടപാട് പോലെ തന്നെ നിങ്ങളുമായി എനിക്ക് നടത്താൻ കഴിയില്ല, അത്രയേ ഉള്ളൂ, അങ്ങനെയല്ലേ? എന്നാൽ എനിക്ക് യാതൊരു വിധത്തിലും വ്യത്യസ്തമായ വികാരം തോന്നേണ്ടതില്ല, കാരണം എൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരിക്കണം. സ്വഭാവം എന്ന് വെച്ചാൽ എന്താണ്, പ്രവൃത്തി എന്നാൽ എന്താണ്,
ഈ വേർതിരിവ് ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂട്ടി കലർത്തിയിട്ട് വിചാരിക്കും ഇത് അതാണെന്നും അത് ഇതാണെന്നുമെല്ലാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നത് ഒരു വ്യാജ പ്രസ്താവനയാണ്. ഞാൻ സ്നേഹത്തിലാണ്, അതാണ് സത്യം. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല, അത് സാധ്യമല്ല. എനിക്ക് നിങ്ങളുമായി ഒരു പ്രത്യേക രീതിയിൽ ഇടപാട് നടത്താൻ കഴിയും. പക്ഷേ എന്റെ ഉള്ളിൽ സ്നേഹമാണ്. എന്റെ ഉള്ളിൽ സ്നേഹമായതിനാൽ എന്റെ ഇടപാടിനും ആ ഗുണമുണ്ട്. എന്റെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ എന്റെ ഇടപാടിനും ആ ഗുണമുണ്ടാകില്ല. അങ്ങനെയല്ലേ? സർ, എന്റെ ചോദ്യം ഇവയുടെ പരസ്പര ബന്ധത്തിനെ കുറിച്ചായിരുന്നു. ലൈംഗികതയ്ക്കും സ്നേഹത്തിനും ധ്യാനത്തിനും തമ്മിൽ എന്തെങ്കിലും പരസ്പര ബന്ധമുണ്ടോ? ലൈംഗികതയ്ക്കും സ്നേഹത്തിനും ധ്യാനത്തിനും തമ്മിൽ എന്തെങ്കിലും പരസ്പര ബന്ധമുണ്ടോ? ലൈംഗികതയെയും സ്നേഹത്തെയും നമ്മൾ വേണ്ടത്ര വേർപെടുത്തി കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈംഗികത എന്നാൽ ഞാൻ അതിലൊരു ധാർമ്മിക വിധി കണ്ടെത്താൻ ശ്രമിക്കുകയല്ല. അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെയുള്ള ആശങ്കയൊന്നുമില്ല. നിങ്ങളുടെ ഹോർമോണുകൾ നിങ്ങളുടെ ബുദ്ധിയെ ഹൈജാക്ക് ചെയ്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണത്. നിങ്ങൾക്ക് 10 വയസ്സായിരുന്നപ്പോൾ നിങ്ങൾ ഈ ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ നോക്കിയപ്പോൾ അവർ വെറും മനുഷ്യർ മാത്രമായിരുന്നു. നിങ്ങൾക്ക് 12-14 വയസ്സായി. പെട്ടെന്ന് നിങ്ങൾ അവരെ നോക്കിയപ്പോൾ ശരീരത്തിൻ്റെ ആകൃതിയിൽ പെട്ടെന്ന് ചെറിയ മാറ്റങ്ങൾ. അതാണ് പ്രപഞ്ചം തന്നെ എന്ന മട്ടിൽ കാണപ്പെടുന്നു. പെട്ടെന്ന് ഉവ്വോ ഇല്ലയോ? എന്തുകൊണ്ട് എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ വിഷബാധ ഏറ്റിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയെങ്കിലും പ്രത്യുൽപാദനം നടത്തുന്നതിനുള്ള പ്രകൃതിയുടെ തന്ത്രമാണിത്. നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യത്തിൽ പ്രകൃതിക്ക് വലിയ താല്പര്യമുണ്ടെന്നൊന്നും കരുതണ്ട. നിങ്ങൾ പ്രത്യുൽപാദനം നടത്തുന്നതിൽ മാത്രമാണ് പ്രകൃതിക്ക് താല്പര്യം. അല്ലാത്ത പക്ഷം ഈ വർഗം അവസാനിക്കും. അപ്പോൾ ഈ നാടകങ്ങളെല്ലാം നടക്കാൻ കാരണം ഇതാണ്. നിങ്ങൾ വെറുതെ പ്രത്യുൽപാദനത്തിനായി മാത്രം പോയാൽ നിങ്ങൾക്ക് സ്വയം ഒരു മൃഗമായി തോന്നും. അതിനപ്പുറത്തേക്ക് പരിണമിച്ച് കഴിഞ്ഞതായ അവസ്ഥയിൽ നിങ്ങൾക്ക് അതിലൊരു അസ്വസ്ഥത ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ ഈ പാട്ടുകളെല്ലാം മേമ്പൊടിയായി ചേർക്കും. ആ ഡയലോഗുകൾ എന്തൊക്കെയാണ് പറയൂ, അതിലൊരു പാട്ട് പാടൂ. ഇത് കേവലം ലൈംഗികതയല്ല, മറ്റെന്തോ ആണ് എന്ന് സ്വയം തോന്നിപ്പിക്കാൻ നിങ്ങൾക്കിതെല്ലാം ചെയ്യേണ്ടി വരുന്നു. എന്നാലല്ല, ലൈംഗികത ഹോർമോണാൽ നയിക്കപ്പെടുന്നു മാത്രമാണ്. അത് നല്ലതോ ചീത്തയോ, അങ്ങനെയൊരു വിധിയില്ല. അത് നല്ലതോ ചീത്തയോ എന്ന് നിങ്ങൾ വിലയിരുത്തേണ്ടതില്ല. ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഉള്ളിൽ അത് എത്രത്തോളം ശക്തമാണ്, അതിനായി ജീവിതം സമർപ്പിക്കണമോ വേണ്ടയോ, അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇത് ധ്യാനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലീഷ് ഭാഷയിലെ മെഡിറ്റേഷൻ എന്ന വാക്ക് ശരിക്കും ഒന്നും അർത്ഥമാക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും അത് ഉപയോഗിക്കുന്നത്. കണ്ണടച്ചുകൊണ്ട് നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ജപം, തപം, ധാരണ, ധ്യാനം, സമാധി, ശൂന്യ എന്നിങ്ങനെ പലതും ചെയ്യാം. അല്ലെങ്കിൽ വടി പോലെ ഇരുന്ന് ഉറങ്ങുന്നതിൽ നിങ്ങൾ പ്രാവീണ്യം നേടിയിരിക്കാം. നിങ്ങൾ കണ്ണടച്ച് എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കറിയാം? നിങ്ങൾക്ക് വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ അനുമാനിക്കുകയാണെങ്കിൽ, മെഡിറ്റേഷൻ എന്നാൽ ധ്യാനം എന്ന് അനുമാനിക്കുകയാണെങ്കിൽ, വീണ്ടും ധ്യാനം എന്ന വാക്ക് വളരെ ചപലമായാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇന്നത്തെ ഉപയോഗത്തിൽ അത് നിശ്ചിതമായ ഒന്നല്ല. പക്ഷേ അതിന് ഒരു നിശ്ചിത അർത്ഥമുണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ നിങ്ങളുടെ ശരീരം ഇവിടെയാണ്, നിങ്ങളുടെ മനസ്സ് അവിടെയാണ്, നിങ്ങളെന്നത് മറ്റെവിടെയോ ആണ്. അതിനർത്ഥം നിങ്ങളുടെ അനുഭവത്തിൽ ഈ 3 താതാത്മ്യഭാവങ്ങളും വെവ്വേറെയാണ്. ഈ 3 കാര്യങ്ങളും വെവ്വേറെയായി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ഈ ചോദ്യത്തിനുള്ള ഇടം? ശരീരത്തിൻ്റെ പ്രക്രിയ, മനസ്സിൻ്റെ പ്രക്രിയ, ഇതുമായി എന്താണ് ബന്ധം, എന്തെങ്കിലും പരസ്പര ബന്ധമുണ്ടോ എന്നൊക്കെ. പിന്നെ ആ ചോദ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഓ, ഞാൻ ധ്യാനിക്കുകയാണെങ്കിൽ എനിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല, ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എനിക്ക് ധ്യാനിക്കാൻ കഴിയില്ല, അതല്ല കാര്യം. ധ്യാനം ഒരു പ്രവൃത്തിയല്ല, അതൊരു ഗുണമാണ്. നിങ്ങളുടെ ശരീരം, മനസ്സ്, ഊർജം, വികാരം എന്നിവയെ ഒരു നിശ്ചിത പക്വതയിലേക്ക് വളർത്തിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ധ്യാന നിരതനാകും. അത് പൂവിൻ്റെ സുഗന്ധം പോലെയാണ്. പൂ വിരിഞ്ഞു, സുഗന്ധമുണ്ട്. ഒരു പുഷ്പം വിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സുഗന്ധം സ്പ്രേ ചെയ്യാം, എന്നാൽ അത് ഒരുപോലെയാവില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്നതിനും പുറത്തുനിന്നും നിങ്ങൾ നടിക്കുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട്, വലിയ വലിയ വ്യത്യാസമുണ്ട്. അത് ജീവിതത്തിനും മരണത്തിനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ വ്യത്യാസം എന്നത് ജീവനും മരണവും തമ്മിലുള്ള വ്യത്യാസമാണ്. നിങ്ങൾ എന്തെങ്കിലും സ്പ്രേ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മൃതദേഹത്തിൽ പോലും നല്ല മണമുണ്ടാക്കാം, പക്ഷേ അത് വ്യത്യസ്തമാണ്. ഒരു പ്രത്യേക സുഗന്ധം പുറപ്പെടുവിക്കുന്നത് തികച്ചും വ്യത്യസ്തമാണ്.